ഓർഗൻ ഡൊണേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സുനോജ്. ഞാൻ ഏതാണ്ട് ഒന്നര വർഷം മുമ്പേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൃക്കകൾ അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഹാർട്ടിന് എന്നീ എൻഡ് ഓർഗൻസ് അതിന്റെ എൻഡ് സ്റ്റേജ് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഡയാലിസിസോ അല്ലെങ്കിൽ ബാക്കി മരുന്നുകളുടെ ഇതുമായിട്ട് നമ്മുടെ ജീവിതം ജീവൻ നീട്ടിക്കൊണ്ട് പോകാറുണ്ട്. പക്ഷേ നമുക്ക് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ആ അവയവം മാറ്റിവെക്കുന്നതാണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എച്ച് എൽ എ ടൈപ്പിംഗ് പല ടിഷ്യൂ ടൈപ്പിംഗ് ചെയ്തിട്ടാണ് നമുക്കൊരു അവയവം കിട്ടുന്നത്. നമ്മൾ സാധാരണ രണ്ട് വിധത്തിലാണ് അവയവം കിട്ടാറുള്ളത്. ഒന്ന് ലൈവ് ഡോണർ എന്ന് പറയും, അതായത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ വൈഫ്, അപ്പം അങ്ങനെയുള്ളവരുടെ നിന്ന് എടുക്കുന്നതാണ് ലൈവ് ഡോണർ എന്ന് പറയുന്നത്. അല്ലാതെ ലൈവ് ഡോണർ എന്ന് പറയുന്നത് നമ്മളിൽ ഇമോഷണലി അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നവർ അൾട്രൂയിസ്റ്റിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ വെസ്റ്റേൺ കൺട്രീസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഗൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കഡാവർ ട്രാൻസ്പ്ലാന്റ് ആണ്. അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ ആ ഒരു പീരീഡിൽ നമ്മുടെ ഓർഗൻസ്, അതായത് മൾട്ടിപ്പിൾ ഓർഗൻസ്, ഇപ്പം ലിവർ എടുക്കാം, രണ്ട് കിഡ്നി എടുക്കാം, കോർണിയ എടുക്കാം, ലങ്സ് ട്രക്കിയ എടുക്കുന്നുണ്ട്, കോളൻ ഇൻഡസ്ട്രീൻ എടുക്കുന്നുണ്ട്, അപ്പം അങ്ങനെയുള്ള പല ഏതാണ്ട് 7-9 ഓർഗൻസ് ആണ് ഒരു വ്യക്തിയിൽ നിന്ന് എടുക്കാവുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് നല്ല വിധത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏതാണ്ട് വിരലിൽ എണ്ണാവുന്ന ഒരു 5 കേസിന് താഴെ നടന്നുള്ളത് ചിലരുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ ലൈവ് ഡോണർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് മാച്ചിങ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇപ്പം ഒരു 40 വയസ്സുകാരന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് എന്തായാലും 60-65 വയസ്സ് കഴിയും, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ അത് യോജിക്കണമെന്നില്ല. അപ്പോഴെപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അൾട്രൂയിസ്റ്റിക് ട്രാൻസ്ഫറിന്റെ പേരിൽ പലരും ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഏജൻസും ഇഷ്ടംപോലെ ആൾക്കാരുള്ളതുകൊണ്ട് അത് ആക്ച്വലി കിട്ടേണ്ട ആൾക്കാർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടാതെയും ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ അത് മുതലെടുക്കുകയും ചെയ്യുന്നു. അത് ഇപ്പം നമ്മൾ ഗവൺമെന്റിന്റെ 1994 വന്നൊരു നിയമവും 2012 വന്ന നിയമവും അതിന് ശേഷം വന്ന പല ഭേദഗതികളും വെച്ചിട്ടാണെങ്കിലും ഒരു മതിലുണ്ട് ശരിക്കും. ഒരു വശത്ത് നിറച്ച ഈ പറഞ്ഞ പോലെ ഡയബറ്റീസും കിഡ്നി ഫെയിലിയറും അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉള്ളവർ, മറുവശത്ത് കൊടുക്കാൻ തയ്യാറാക്കി ആയിട്ടുള്ള കുറച്ച് ആ വ്യക്തികൾ. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ലോ എൻഫോഴ്സ് ചെയ്യുന്ന ബോഡീസ്, അതിപ്പം ഇന്നതെന്ന് സ്പെസിഫിക്കലായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിനെ കുറച്ചുകൂടെ വലുതായിട്ട് പൊലിപ്പിച്ച് കാണിച്ചിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തികളാണ് അതിലെ മേജർ കാശ് കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു അസുഖം വരുമ്പം അത് സാമ്പത്തികമായിട്ട് കുടുംബം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പേപ്പർ വർക്കിന് നടക്കുന്നത് തന്നെ ഒരു വർഷം തൊട്ട് 2 വർഷം വരെയൊക്കെ നടന്നിട്ടാണ് ഇത് കിട്ടാറുള്ളത്. നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു അതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ ഓർഗൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നേരത്തെ സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലും സമയത്ത് ചെല്ലുമ്പോൾ ബന്ധുക്കൾ അത് വിട്ടുകൊടുക്കാതെയും കിട്ടാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് കിട്ടാനുള്ള ഓർഗൻ കിട്ടുന്നില്ല, ഡയാലിസിസ് പോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു പരിധി വരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും, കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഏതാണ്ട് 25,000 രൂപ 30,000 രൂപ ഉണ്ടെങ്കിലും ഒരു മാസം തള്ളിവിടാൻ പറ്റൂ. അത് ഒരു യൂസ്ഫുൾ പേഴ്സൺ ആയിട്ട് ജീവിക്കണമെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയിൽ നിന്ന് തിരിച്ച് സൊസൈറ്റിയിലേക്ക് പൂർണ്ണമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും, ഒരു 5-6 പേര് വരുന്ന കുടുംബത്തിന് രക്ഷകർത്താവായിട്ട് വീണ്ടും കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞത് ഇപ്പം തന്നെ പല ഇഷ്യൂസ് അതിക്ക് കേട്ടു. ഹോസ്പിറ്റൽസ് ബ്രെയിൻ ഡെത്ത് ആവുന്നത് അത് ശരിക്കും അനലൈസ് ചെയ്യുന്നില്ല, 2 ന്യൂറോളജിസ്റ്റ് നോക്കണം, EEG നോക്കണം, ആപ്നിക് ടെസ്റ്റ് നോക്കണം, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഡോക്ടർമാർക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ബ്രെയിൻ ഡെത്ത് എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് ഓർഗൻ റിട്രീവ് ചെയ്യാൻ. ആ ഒരു അവസ്ഥ മാറണം. ഇപ്പം തന്നെ KNOS എന്ന് പറഞ്ഞിട്ട് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഉണ്ട്. അതിൽ 1600-1700 പേരാണ് ബുക്കിങ്ങിനുള്ളത്. അവർക്കൊന്നും കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ ഡയാലിസിസ് ലിവറിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മരണം സംഭവിക്കും, കാർഡിയക് ഫെയിലിയർ അതുപോലെ പല പല ബുദ്ധിമുട്ടുകൾ വന്ന് മരണം സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കിട്ടിയാൽ മിനിമം ഒരു 8-15 വർഷം വരെ ജീവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് അസുഖം വരുന്നു, അതിനിടയ്ക്ക് ഒരു 6 മാസം ഡയാലിസിസ് ചെയ്യുന്നു. പക്ഷെ കുറച്ച് നല്ല വെൽ വിഷേഴ്സ് ഉള്ളതുകൊണ്ടും എനിക്ക് വേണ്ടി ഒരു അൾട്രൂയിസ്റ്റിക് ഒരു വ്യക്തി വന്നതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഇപ്പം ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, സമൂഹത്തിനും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഞാൻ നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ മനസാക്ഷി കുറച്ചുകൂടെ ഉണർന്ന് ഗവൺമെന്റും അതുപോലെ ഒരു ഗേറ്റ് വേ ഉണ്ടാക്കി ഇൻ ബിറ്റ്വീൻ രണ്ടുപേരും ഡോണേഴ്സും ഉണ്ട് റെസിപ്പിയന്റും ഉണ്ട് അവർക്ക് ഇടയിൽ നിന്നിട്ട് ഗവൺമെന്റ് ഒരു ഗേറ്റ് വേ ഉണ്ടാക്കി ഇതിപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ കിട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരാൾക്ക് ഇത് വരാം, നാളെ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു അവയവം കിട്ടാമെന്നായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മഹാ ഇപ്പൊ നമ്മൾ രക്തദാനം അല്ലെ അന്നദാനം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനെക്കാട്ടി തീർച്ചയായിട്ടും ഈ അവയവദാനമാണ് പ്രധാനമായിട്ടുള്ളതെന്നാണ് എനിക്ക് എന്റെ ജീവിതം തന്നെ പഠിപ്പിച്ചത്.